ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ എ ആ ക്ലാസ്സിൻ്റെ പ്രഥമ ക്ലാസ്സാണ് ബേസിക് സയൻസാണ് ഫസ്റ്റായിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ തന്നെയാണ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് പോയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സാണ് എന്ന് വിചാരിച്ച ആരും സ്കിപ്പ് ചെയ്യരുത് കാരണം ഈ വർഷം ഏഴാം ക്ലാസ്സിൽ വരുന്നത് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ വർഷം പഠിച്ചതിന് ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു രണ്ടാഴ്ചത്തോളം പല വിഷയങ്ങളും റിവിഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ മുൻ ക്ലാസ് എന്തൊക്കെ പഠിച്ചു ആറാം ക്ലാസ് എന്തൊക്കെ പഠിച്ചു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഉള്ള ക്ലാസ്സുകൾ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാ ക്ലാസ്സുകളും അതായത് ആറാം ക്ലാസ്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സാണ് രണ്ടാഴ്ച ഉണ്ടാവും അറിവാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓരോ വിഷയത്തിൻ്റെയും ആറാം ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നുള്ള ക്ലാസ്സുകളാണ് ഏഴാം ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ എന്തൊക്കെ പഠിച്ചു എന്ന് നമ്മൾ ഒന്നുകൂടി ഓർമ്മ ഓർമ്മിക്കലാണ് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലാണ് ചെയ്യുന്നത് ഏതായാലും ഇന്നത്തെ ബേസിക് സയൻസ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് മാഷെ പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ പ്രവേശനോത്സവ ഇപ്പോൾ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഒരുപാട് കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആരാണോ അത് നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ വീഡിയോ താഴെ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്ത് ആരുടെ പരിപാടിയാണോ മെച്ചം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ കോഡ് ലെറ്റർ ആ വീഡിയോ ഒക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അവരെ സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന കോഡ് കോഡിലെറ്ററിനായിരിക്കും സമ്മാനം അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ട് അവരോട് ഇത് കണ്ടിട്ട് ഏതാണോ ഇഷ്ട ഇഷ്ടപ്പെട്ടത് ആരുടെ പരിപാടിയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കോൾ ലെറ്റർ കമൻറ്റ് ചെയ്യാൻ പറയാം അവരെ പ്രോത്സാഹിപ്പിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവൻ്റെ ചെപ്പുകൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തി അപ്പോൾ അതിൽ പറയുന്നുണ്ട് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു കുഞ്ഞുറുമിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറു ഘടകങ്ങളാൽ നിർമ്മിതമാണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെയാണ് കോശങ്ങൾ അതായത് സെൽസ് എന്ന് പറയുന്നത് ഒരു കോശം മാത്രമുള്ള ജീവികളുമുണ്ട് ഇവയാണ് ഏകകോശ ജീവികളെന്ന് അതായത് യൂണിസെല്ലുലർ ഓർഗാനിസം എന്ന് പറയുന്നത് അമീബ പാരാമീസിയം യുഗ്ലീന ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത് അപ്പോൾ ജന്തുക്കളും സസ്യങ്ങളും എല്ലാം എന്താണ് ബഹുകോശ ജീവികളാണ് അതുപോലെ തന്നെ ആ ജന്തുകോശത്തിൻ്റെയും സസ്യകോശത്തിൻ്റെയും രണ്ട് മാതൃകകൾ കാണിച്ചു അതിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ജന്തു പെട്ടെന്ന് മനസ്സിലാക്കാൻ അതിൽ കോശഭിത്തിയും അതുപോലെ തന്നെ ഹരിതകവും ഉണ്ട് അത് ജന്തുകോശത്തിൽ അത് രണ്ടും ഇല്ല ബാക്കിയുള്ളതൊക്കെ മർമ്മം അതുപോലെ തന്നെ കോശദ്രവ്യം ഫേനം കോശസ്ഥരൊക്കെ രണ്ടിലുമുണ്ട് പക്ഷേ ഹരിതകവും കോശഭിത്തിയും ഉള്ളത് ഏതിനാണ് ജന്തു കോശത്തിന് അപ്പോൾ ആ ഒരു മാതൃക മാഷിക ക്ലാസ്സിൽ കാണിച്ചു തന്നു അപ്പോൾ ജന്തുകോശത്തിലും അതുപോലെ തന്നെ സസ്യകോശത്തിലുമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മർമ്മവും കോശദ്രവ്യവും കോശസ്ഥരം അതുപോലെ തന്നെ കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം എന്ന് പറയുന്നത് കോശത്തിൻ്റെ ആവരണമാണ് അതിനെ ആവരണം ചെയ്തിരിക്കുന്നതാണ് എന്ന് പറയുന്നത് കോശസ്ഥരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവ ദ്രവ പദാർത്ഥമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് ഇവയെല്ലാം ജന്തു കോശത്തിലുമുണ്ട് സസ്യകോശത്തിലും അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനിടയിൽ മാഷ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്തിനാണ് മാതൃക ഉണ്ടാക്കുന്നത് എന്തിൻ്റെയൊക്കെ മാതൃകയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അമീബ പാരാമിസ്യം യുഗ്ലീന അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു ഷേപ്പ് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതാണ് യോഗ്ലീനയാണ് അല്ലെങ്കിൽ പാരാമിസ്യം ആണെന്നൊക്കെ നമുക്ക് എന്തായാലും അമീബയാണെന്നൊക്കെ മനസ്സിലാക്കിയതാണ് അതിൻ്റെ ആകൃതിയും അതിൻ്റെ ഒരു രൂപവും കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ എന്തിനാണ് മാതൃക ഉണ്ടാക്കുന്നത് ഓരോ വസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇന്ന സാധനം ഇതാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് മാതൃക ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കാണാൻ നമുക്ക് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നമ്മൾ അതുപോലെ നിർമ്മിച്ചിട്ട് ഇതാണ് ആ സാധനം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ വസ്തുവിൻ്റെയും മാതൃക തനി രൂപം ഉണ്ടാക്കുന്നത് ചെറിയ വസ്തു അതിനെ വലുതാക്കി കാണിച്ചുകൊണ്ട് അതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മാതൃകകൾ നമ്മൾ നിർമ്മിക്കുന്നത് അപ്പോൾ എന്തിനൊക്കെ മാതൃകയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും അതുപോലെ തന്നെ നമുക്ക് തൊട്ട് അറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാതൃക ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത് അതുപോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള ജീവികളെ കാണുന്നതിന് വേണ്ടി നമ്മൾ മൈക്രോസ്കോപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് അഗ്നയാത്രം കൊണ്ട് അതായത് നമ്മൾ നോക്കിയാൽ കാണാത്ത കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ജീവികൾ ചെറിയ 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 ജീവികളൊക്കെ നമുക്ക് എന്തെയ്യാം ഈ മൈക്രോസ്കോപ്പിലൂടെ വലുതാക്കിയിട്ട് വലുതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ജീവികളൊക്കെ നമുക്ക് ഈ മൈക്രോസ്കോപ്പ് ചോദിച്ച് കാണാൻ സാധിക്കും പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇതൊക്കെ ഈ മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ കഴിയുമോ ഇല്ല അപ്പോൾ അതിൻ്റെയൊക്കെ മാതൃക ഉണ്ടാക്കിയിട്ട് വേണം അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ മാതൃക ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ രൂപം ഉണ്ടാക്കുന്നത് നോക്കൂ ശരീരത്തിനകത്തുള്ള ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിവിടെയൊക്കെ ഈ ഒരു മാതൃക ഇത് നോക്കിയിട്ടാണ് പഠനത്തിന് നമ്മളൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഓരോ ഉള്ളിലുള്ള ഒരാ അവയവത്തിൻ്റെയും ആകൃതിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഓരോ ജീവികളുടെയും അസ്ഥി നോക്കൂ ഓരോന്നെയും വ്യത്യസ്തമായിട്ടുള്ള അസ്ഥികളാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലൂടെ ഇത്തരത്തിലുള്ള മാതൃകകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇന്ന ജീവിയുടേതാണെന്ന് മനസ്സിലാക്കിയെടുക്കാം അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളെക്കുറിച്ച് നമ്മൾ ആ ക്ലാസ്സിൽ ആ സമയത്ത് നമ്മൾ പഠിച്ചു അപ്പോൾ ഓരോന്നിൻ്റെയും മാതൃക കാണിച്ചിട്ടാണ് മാഷ നമുക്ക് ഓരോന്നും വിശദീകരിച്ചു തന്നത് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു മാതൃക ഉണ്ടാക്കുന്ന എന്തിനാണ് നമുക്ക് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോന്നിൻ്റെയും മാതൃകകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ എന്ത് എന്താണ് മാതൃക എന്നും എന്തിനാണ് മാതൃക ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതൊക്കെ മനസ്സിലായല്ലോ പിന്നീട് ഉറപ്പടുത്തിയത് പൂവിൽ നിന്ന് പൂവിലേക്ക് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ അന്ന് ആ സമയത്ത് പൂക്കളെ നിരീക്ഷിച്ച് അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേസരപുടം ദളം ജനിപുടം വിതളം പുഷ്പാസനം പൂഞ്ഞട്ട് ഇതിനൊക്കെ കുറിച്ച് നമ്മൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ പൂവിലെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെയൊക്കെ ധർമ്മങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ കേസരപുടം ജനിപുടം എന്നിവയൊക്കെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കേസറിപ്പുടത്തിലെ പരാഗി തന്തുകവും അതുപോലെ തന്നെ ജനിപുടത്തിലെ പരാഗണ ജനിതണ്ട് അണ്ടാശയം ഓവ്യൂള് ഇതൊക്കെ നമ്മൾ പ്രത്യേകം തന്നെ വിശദീകരിച്ച് മനസ്സിലാക്കിയതാണ് ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും ഉള്ള പുഷ്പങ്ങൾ അതായത് ലിംഗ പുഷ്പങ്ങൾ അതുപോലെ കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നത് ഏകലിംഗ പുഷ്പം അപ്പോൾ ഇത്തരത്തിലുള്ള പൂക്കളെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കേസരപുടവും മാത്രമുള്ള പൂക്കൾ ആൺ പൂക്കളൊന്നും ജനിപ്പുട മാത്രമുള്ള പൂക്കളെ പെൺപൂക്കളായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ മത്തൻ വെള്ളരി പാവല് പടവലം കുമ്പളം തെങ്ങ് കവുങ്ങ് തുടങ്ങിയവയിലൊക്കെ രണ്ടുമുണ്ട് ആൺപൂക്കളുമുണ്ട് പെൺപൂക്കളുമുണ്ട് അപ്പോൾ കാസർപ്പുട മാത്രമുള്ളതുണ്ട് അതുപോലെ തന്നെ ജനിപുട മാത്രമുള്ള പൂക്കളുണ്ട് അതുപോലെ തന്നെ രണ്ടും ഒരുമിച്ച് ഒരേ ചെടിയിൽ തന്നെ ഉള്ളതും ഉണ്ട് പിന്നീട് മനസ്സിലാക്കിയത് പരാഗണമാണ് പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് എന്ന് പറയുന്നത് അതായത് കേസരപുടത്തിൽ നിന്ന് അതിൻ്റെ പരാ പരാഗ പരാഗരേണുക്കൾ ഈ പൂമ്പാറ്റ തേനീച്ച അല്ലെങ്കിൽ മറ്റു പക്ഷികൾക്ക് വഴി എന്ത് ചെയ്യും ജനിപുടത്തിലേക്ക് എത്തിച്ചേരും അപ്പോൾ അവിടെ ജനിതണ്ട് വഴി ഇറങ്ങി അണ്ടാശയത്തിലെത്തി സംയോജിച്ചാണ് ഒരു പൂക്കളിൽ നിന്നും ഫലങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയാണ് പരാഗയിൽ നിന്ന് പരാഗര എണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം അപ്പോൾ ഇത്തരത്തിലുള്ള പരാഗണത്തിന് സഹായിക്കുന്ന ജീവികളെയാണ് പരാഗണകാരികളെന്ന് പറയുന്നത് അതായത് പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത് പിന്നീട് മനസ്സിലാക്കിയത് പഴങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഓരോ ചെടിയിലും ഇപ്പോൾ കുലകളായിട്ട് പഴങ്ങൾ കാണാം അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്കായിട്ടും എന്തെയ്യുക എന്ത് കാണാം ഫലങ്ങൾ കാണാം അപ്പോൾ ഓരോ പൂവിലും ഓരോ ഒറ്റ പൂവായി നോക്കുകയാണെങ്കിൽ ഓരോരോ ഫലങ്ങളായിരിക്കും അതിലുണ്ടാവുക അതിന് പൂക്കൾ കുലകളായിട്ടാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഫലങ്ങളും എന്തായിരിക്കും ഇത്തരത്തിൽ കുലകളായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഓരോ പൂവ് നോക്കിയിട്ട് അതിൻ്റെ ഫലവും നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇവയിൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം ഫലങ്ങളാണ് എന്ത് ലഘു ഫലങ്ങൾ സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതുപോലെ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങളാണ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അഗ്രിഗേറ്റ് ഫ്രൂട്ട് അല്ലെങ്കിൽ പുഞ്ചഫലം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചില സസ്യങ്ങളിൽ പൂഞ്ഞട്ട് പുഷ്പാസനം തുടങ്ങിയവ വളർന്നു വലുതായിട്ട് ഫലം പോലെ ആകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഫലങ്ങൾ കപടഫല അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂ ഫോൾസ് ഫ്രൂട്ട് എന്നും പറയുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിരീക്ഷണത്തിലൂടെ നമുക്ക് എന്തെയ്യാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പിന്നീട് മാഷ് പറഞ്ഞത് മാറ്റത്തിൻ്റെ പൊരുൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഊർജ്ജ മാറ്റങ്ങളെക്കുറിച്ചാണ് ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറുന്നത് അപ്പോൾ യാന്ത്രികോർജ്ജം പറയുന്നുണ്ട് വൈദ്യോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എൻജിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കുന്നതിനും ചലിക്കുന്നതിനും കാരണമാകുന്നു യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത് അപ്പോൾ യാന്ത്രികോർജ്ജം അതുപോലെ തന്നെ രാസോർജ്ജം പറയുന്നുണ്ട് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണവായി അതിൽ ഫോട്ടോസെൻസിസ് വഴി സസ്യങ്ങൾ സ്വരോർജ്ജത്തെ രാസോർജ്ജമാക്കിയിട്ട് മാറ്റുന്നു ഇങ്ങനെ സംഭരി സംഭരിക്കുന്ന രാസോർജം ആഹാരപദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു വൃകൾ കത്തി വൃഗ് കത്തിക്കുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ് അപ്പോൾ എല്ലാ വസ്തുക്കളിലും ഒന്നുണ്ട് രാസോർജ്ജം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിൽ മാഷെ കാണിച്ചു തന്നു ഓരോ ഒരു രാസോർജ്ജവും വൈദ്യുതോർജ്ജവും അതുപോലെ തന്നെ ശബ്ദോർജ്ജവും അതുപോലെ തന്നെ താപോർജ്ജമൊക്കെ ആയി മാറുന്ന ഓരോ പരീക്ഷണങ്ങൾ മാഷി ക്ലാസ്സിൽ കാണിച്ചു തന്നു അപ്പോൾ ഇത്തരത്തിൽ ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ട് ഊർജ്ജത്തിലെ മാറ്റം ഊർജ്ജമാറ്റം സംഭവിക്കുന്നുണ്ട് ഒരു ഊർജ്ജത്തിൽ നിന്ന് മറ്റൊരു ഊർജ്ജത്തിലേക്ക് മാറ്റം സംഭവിക്കുന്നു പിന്നീട് അതിൽ പറഞ്ഞിട്ടുള്ള അവസ്ഥ മാറ്റം വസ്തുക്കളിൽ മതിയായിട്ടുള്ള അളവിൽ താപം സ്വീകരിക്കുമ്പോഴും അതുപോലെ തന്നെ പുറത്ത് വിടുമ്പോഴും ഒരു വസ്തു താപം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് അവരവസ്ഥ അതിൻ്റെ അതിൻ്റെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട് അപ്പോൾ താപം സ്വീകരിച്ചുകൊണ്ട് ഗരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു ഇപ്പോൾ ഐസൊക്കെ ഐസ് കെട്ടാൽ അതിലേക്ക് താപം സ്വീകരിക്കുമ്പോൾ അത് ഉരുകിയിട്ട് ദ്രാവകമായിട്ട് മാറും തുടർന്ന് വാതകാവസ്ഥയിലേക്കും വീണ്ടും താപം സ്വീകരിക്കുമ്പോൾ എന്തെയ്യും അത് നീരാവിയായിട്ട് വാതകമായിട്ട് മാറും അപ്പോൾ ഊർജ്ജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ എന്താവും ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നുണ്ട് അപ്പോൾ അത് തണുപ്പിക്കുമ്പോൾ തണുപ്പിക്കുമ്പോൾ അതിൻ്റെ ഊർജ്ജം എന്ത് ചെയ്യും പുറത്തേക്ക് പോകും അങ്ങനെ അത് ദ്രാവകമാകും പിന്നീട് എന്താവും കട്ടിയായിട്ട് മാറും ഖരമായിട്ട് മാറും അപ്പോൾ ഇത്തരത്തിലാവസ്ഥ മാറ്റം ഊർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭൗതികമാറ്റം അതുപോലെ തന്നെ രാസമാറ്റം ഭൗതികമാറ്റം എന്ന് പറഞ്ഞാൽ അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതികമാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വികസിക്കുന്നതിനും ഉരുങ്ങുന്നതിനും പൊട്ടുന്നതിനും കീറുന്നതിനും എല്ലാം എന്താണ് ഭൗതിക മാറ്റങ്ങളാണ് അപ്പോൾ മാഷ് ക്ലാസ്സിൽ കാണിച്ചു ഒരു പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് കീറി അപ്പോൾ അതിനെന്തെയ്തു രണ്ട് അവസ്ഥ ആകൃതിയിലെ മാറ്റം വന്നു വലിപ്പത്തിലെ മാറ്റം വന്നു വേറൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഭൗതികമാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന പദാ മൂലമായിട്ട് എന്ത് ചെയ്യുന്നില്ല പുതിയൊരു ഒന്നും ഉണ്ടാകുന്നില്ല പുതിയൊരു വേറൊരു പദാർത്ഥം ഉണ്ടാകുന്നില്ല അപ്പോൾ അതിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ആകൃതിയിൽ അതിൻ്റെ വലിപ്പത്തിൽ എന്തെയ്യുന്നു മാറ്റം ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് എന്താ പറയുന്നത് ഭൗതികമാറ്റം എന്ന് പറയുന്നത് അടുത്താണ് രാസമാറ്റം രാസമാറ്റം പറയുന്നത് എന്താണ് പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്തുകൊണ്ട് പുതിയൊരു പദാർത്ഥങ്ങളായിട്ട് മാറുന്ന ആ പ്രവർത്തനമാണ് രാസമാറ്റം എന്ന് പറയുന്നത് ഈ രാസമാറ്റം എന്ന് പറയുന്നത് എന്താണ് ഒരു മാറ്റമാണ് ഇപ്പോൾ പഞ്ചസാര നമ്മൾ ഉരുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും അത് ഒരുപാട് നേരം ചൂടാക്കിയാൽ അത് കറുത്ത് കരിഞ്ഞു പോകും കരിഞ്ഞ് കരിയായിട്ട് മാറും ചാരമായിട്ട് മാറും അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ആ പഞ്ചസാര ആയിട്ട് മാറുമോ ഇല്ല അപ്പോൾ എന്താണ് അത് സ്ഥിരമായിട്ടുള്ളൊരു മാറ്റമാണ് അപ്പോൾ ഒരു പദാർത്ഥം അതിനെ ചൂടാക്കിക്കൊണ്ട് എന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലേക്ക് ചൂടാക്കുകയോ അല്ലെങ്കിൽ താപം പുറത്തുവിടുകയോ ചെയ്തുകൊണ്ട് ആ ഒരു ദ്രാവകത്തിന് അല്ലെങ്കിൽ പദാർത്ഥത്തിന് അവസ്ഥ മാറ്റം സംഭവിച്ച് മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്ന ആ രീതിയാണ് രാസമാറ്റം എന്നതുകൊണ്ട് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെന്താണ് സ്ഥിരമാറ്റമുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് ചലനത്തിനൊപ്പം എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഏതാനും ചില കാര്യങ്ങളാണ് അതിൽ നമ്മൾ മനസ്സിലാക്കി നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും അതുപോലെ തന്നെ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ബലം പ്രയോഗിച്ച് അത് നിർത്താനൊക്കെ നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ ചലനത്തിന് ദിശ ദിശമാറ്റാനും ചലനവേഗം കൂട്ടാനും കുറയ്ക്കാനൊക്കെ എന്തെയ്യാ നമുക്ക് ബലം പ്രയോഗി ബലം പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും പിന്നീട് ഓരോ ചലന ചലനത്തെക്കുറിച്ചാണ് പഠിച്ചത് ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ുള്ള ചലനമാണ് നെർരേഖ ചലനം അതായത് ലീനിയർ മോഷൻ എന്നും സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണമാണെന്നും വൃത്താ വൃത്താകാരപാതയിലൂടെയുള്ള ചലനമാണ് വറുത്തുള്ള ചലനം അതായത് സർക്കുലർ മോഷൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ വസ്തു ഒരു തുലനാവസ്ഥയെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം അതായത് ഓസിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചലനങ്ങളത്തെക്കുറിച്ചും അതിന് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി എഴുതി ഒക്കെ ചെയ്തു പിന്നീട് പറഞ്ഞത് ആഹാരം ആരോഗ്യത്തിന് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളും അതുപോലെ തന്നെ പോഷക പോഷകടങ്ങളൊക്കെ കുറിച്ച് ഇതിൽ ഒരുപാട് പറയുന്നുണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാന്യകം മാംസ്യം അതുപോലെ തന്നെ കൊഴുപ്പ് ധാതു ലവണങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അതിനുള്ള ഓരോ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് അതുപോലെ തന്നെ ധാതു ലവണങ്ങളൊക്കെ കുറിച്ച് വിശദമായിട്ട് തന്നെ അതിൽ മനസ്സിലാക്കി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മാഷ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത് ഇനി മറ്റൊരു ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ ബൈ സി യു